നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. തെന്നിന്ത്യൻ സിനിമയിലെ മിന്നും താരമാണ് മീന. തമിഴിലും തെലുങ്കിലും മലയാളത്തിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന മീന വിവാഹിതയും അമ്മയുമായ ശേഷവും സിനിമയിൽ നായികയായി തുടരുന്ന നടി കൂടിയാണ്. ഹിറ്റുകൾ ഒരുപാടുള്ള കരിയറും മീനയ്ക്ക് സ്വന്തമാണ്. മികച്ച നർത്തകി കൂടിയായ മീന തന്റെ പ്രകടനം കൊണ്ട് പലവട്ടം കൈയടി നേടിയിട്ടുണ്ട്. അതേസമയം തന്റെ വ്യക്തി ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് മീന കടന്നു പോകുന്നത്. ഈ കഴിഞ്ഞ ജൂണിലാണ് മീനയുടെ ഭർത്താവ് വിദ്യാസാഗർ അന്തരിച്ചത്. ശ്വാസകോശ സംബന്ധമായ രോഗത്തെ തുടർന്നായിരുന്നു വിദ്യാസാഗറിന്റെ മരണം. അകാലത്തിൽ ഭർത്താവിന്റെ മരണം കനത്ത ആഘാതമായിരുന്നു മീനയ്ക്ക് നൽകിയത്. ഒരു മകളാണ് മീനയ്ക്കുള്ളത്. ഭർത്താവിന്റെ മരണം തീർത്ത വേദനയിൽ നിന്നും പതിയെ കരകയറിക്കൊണ്ടിരിക്കുകയാണ് മീന. താരം വീണ്ടും ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് മടങ്ങിയെത്തുകയാണ്. ഇതിനിടെ ഇപ്പോഴത്തെ രണ്ടാം വിവാഹത്തിന് തയ്യാറെടുക്കുന്നതിനായുള്ള റിപ്പോർട്ടുകൾ സജീവമായി മാറിയിരിക്കുകയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം വിവാഹത്തിന് നിർബന്ധിക്കുന്നത് കുടുംബമാണ്. ചെറുപ്പമാണ് മീന, മകളും ചെറുപ്രായം ആണ്. വിദ്യാസാഗറിന്റെ മരണം ഏറ്റവും തകർത്തത് മകളെയാണ്. അച്ഛൻ പോയതോടെ മകൾ നൈനിക വളരെ സങ്കടത്തിലാണ്. ആക്റ്റീവ് ആയിരുന്ന കുട്ടി ഇപ്പോൾ ഉൾവലിഞ്ഞ പ്രകൃതത്തിലേക്ക് മാറി. മീന വീണ്ടും സിനിമയിൽ സജീവമാകുമ്പോൾ നൈനികയാണ് തനിച്ചാകുന്നത്. ഈ സാഹചര്യത്തിലാണ് താരം വീണ്ടും വിവാഹം കഴിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് കുടുംബം നിർദ്ദേശിച്ചത്. മീന ഏക മകളാണ്. അമ്മ മാത്രമാണ് മീനയ്ക്കുള്ളത്. അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ മീനയ്ക്കും മകൾക്കും ബന്ധുക്കളാരും ഇല്ലാതായി മാറും. ഇതെല്ലാം വിശദമാക്കിയതാണ് കൂട്ടുകാർ മീനയോട് സംസാരിച്ചത്. ആദ്യം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും ഒടുവിൽ വീട്ടുകാരുടെ നിരന്തരമുള്ള നിർബന്ധത്തെ തുടർന്ന് മീന വിവാഹത്തിന് തയ്യാറായി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. വരനെ കണ്ടെത്തിയിട്ടുണ്ട്. മീനയുടെ കുടുംബസുഹൃത്തായ ബിസിനസ്സുകാരനാണ് വരൻ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കുടുംബപരമായി ഇവർക്ക് പരസ്പരം അറിയാം. മീനയും ഇയാളും നല്ല സുഹൃത്തുക്കളാണ് എന്നുമാണ് വിവരം. അയാൾ വിവാഹമോചിത ാണ്, ഒരു കുഞ്ഞുണ്ടെന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ മീനയുടെ മകൾക്കും അച്ഛനൊപ്പം ഒരു കുഞ്ഞനെത്തിയെ കൂടി ലഭിക്കും. വർഷങ്ങളായി മീനയെ അറിയുന്ന ആളെയാണ് താരത്തിനായി കുടുംബം കണ്ടെത്തിയിരിക്കുന്നത്. ഇയാൾക്ക് വിദ്യാസാഗറിനെയും പരിചയമുണ്ടായിരുന്നു. വിവാഹത്തിന് ഇദ്ദേഹം സമ്മതം മൂളിയെന്നും ഉടനെ തന്നെ വിവാഹമുണ്ടെന്നും ഒക്കെയാണ് തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ അടുത്തായിരുന്നു മീനയുടെ ഭർത്താവ് വിദ്യാസാഗർ മരണപ്പെട്ടത്. ശ്വാസകോശ സംബന്ധമായ രോഗത്തെ തുടർന്നായിരുന്നു വിദ്യാസാഗറിന്റെ മരണം. കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുകയായിരുന്നു. പിന്നാലെയാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഭർത്താവിന്റെ മരണം കനത്ത ആഘാതമായിരുന്നു മീനയ്ക്ക് നൽകിയത്. ഒരു മകളാണ് മീനയ്ക്കുള്ളത്. ഭർത്താവിന്റെ മരണം തീർത്ത വേദനയിൽ നിന്നും പതിയെ കരകയറിക്കൊണ്ടിരിക്കുകയാണ് മീന. താരം വീണ്ടും ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് മടങ്ങിയെത്തുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഇത് സംബന്ധിച്ച് നിരവധി റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. 46-കാരിയായി മീന തന്റെ മകൾക്ക് വേണ്ടി വീണ്ടും വിവാഹത്തിന് ഒരുങ്ങുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. റിപ്പോർട്ടുകൾ പ്രകാരം മീനയെ വിവാഹത്തിന് നിർബന്ധിക്കുന്നത് കുടുംബം തന്നെയാണ്. ചെറുപ്പമാണ് മീന, മകളും ചെറുപ്രായമാണ്. അതിനാലാണ് വിവാഹം എന്നാണ് പറയുന്നത്. മീനയുടെ രണ്ടാം വിവാഹം സംബന്ധിച്ച് നിരവധി റിപ്പോർട്ടുകളാണ് പ്രചരിപ്പിക്കുന്നത്. എന്നാൽ ഇതിനു പിന്നിലെ വസ്തുത പരിശോധിച്ചാൽ ചെന്നെത്തുന്നത് ഈ വാർത്തകളെല്ലാം വെറും ഭാവന മാത്രമാണെന്ന ഉത്തരത്തിലേക്കായിരിക്കും. മീനയുടെ അടുത്ത സുഹൃത്തുക്കൾ പറയുന്നത് താരം രണ്ടാം വിവാഹത്തിന് തയ്യാറായിട്ടില്ലെന്നാണ്. നിലവിൽ മകളുടെ ഭാവിയും തന്റെ കരിയറുമാണ് മീനയുടെ മുന്നിലുള്ള ലക്ഷ്യങ്ങൾ. മീനയുടെ കുടുംബവും വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. മീനയുടെയും മകളുടെയും നല്ല ഭാവി മാത്രമാണ് വീട്ടുകാരുടെ ലക്ഷ്യമെന്നും താരത്തിന്റെ കൂട്ടുകാർ പറയുന്നു. മലയാളത്തിലും തമിഴിലുമൊക്കെ വീണ്ടും സജീവമായി മാറാൻ ഒരുങ്ങുകയാണ് മീന. മലയാളത്തിൽ മോഹൻലാലിനൊപ്പം അഭിനയിച്ച ബ്രോഡാഡിയാണ് മീനയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. ദൃശ്യം 2-ന് ശേഷം ഇരുവരും ഒരുമിച്ച സിനിമ സംവിധാനം ചെയ്തത് പൃഥ്വിരാജ് ആയിരുന്നു. ചിത്രം മികച്ച വിജയമായി മാറുകയും ചെയ്തിരുന്നു. തെലുങ്ക് ചിത്രമായ സൺ ഓഫ് ഇന്ത്യ, തമിഴ് ചിത്രം പ്രൗഡി ബേബി, പിന്നാലെ മലയാളത്തിൽ ടൈറ്റിൽ റോളിലെത്തുന്ന ജാനമ്മ ഡേവിഡ് എന്നിവയുമാണ് മീനയുടേതായി അണിയറയിലുള്ളത്. ബാലതാരമായ സിനിമയിലെത്തിയ നടിയാണ് മീന. പിന്നീട് സൂപ്പർ താരനായികയായി മാറുകയായിരുന്നു. ഒരേ സമയത്ത് തന്നെ മലയാളത്തിലും തെലുങ്കിലും തമിഴിലും കന്നഡയിലും സൂപ്പർ താരനായികയായിരുന്നു മീന. നവയുഗം ആയിരുന്നു നായികയായിട്ടുള്ള ആദ്യ സിനിമ. ബാലതാരമായി എത്തിയ ഒരു കൊച്ചുകഥ, ആരും പറയാത്ത കഥയാണ് ആദ്യത്തെ മലയാള സിനിമ. മലയാളത്തിൽ നായികയായി ആദ്യ സിനിമ സാന്ത്വനമാണ്.